മിന്നൽ മുരളി എന്ന സിനിമയുടെ റിലീസോട് കൂടി തന്നെ പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ടൊവിന തോമസ് എന്ന നടൻ ശ്രദ്ധേയനായി കഴിഞ്ഞു. ടൊവിനയുടെ പുതിയ സിനിമകളുടെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് മലയാളികൾ മാത്രമല്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കരിയറിൽ വളരെ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകളായിരിക്കും ടൊവിന തോമസ് നടത്തുന്നത്. മലയാളത്തിന് പുറമെ മറ്റ് മാർക്കറ്റുകളിലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള വലിയ സിനിമകളുടെ ഭാഗമായി ടൊവിനെ നമുക്കിനി കാണാൻ സാധിക്കും. അത്തരത്തിൽ ടൊവിന നായകനായി അടുത്ത് ഒരുങ്ങാൻ പോകുന്ന ഒരു സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം മെയ്യിൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ. ടൊവിന തോമസ് ആദ്യമായി ട്രിപ്പിൾ റോളിൽ എത്തുന്ന ചിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. മൂന്ന് കാലഘട്ടങ്ങളിൽ ജീവിച്ച മൂന്ന് കഥാപാത്രങ്ങളുടെ ജീവിതങ്ങൾ ഏത് രീതിയിലാണ് കണക്ട് ആയിരിക്കുന്നത് എന്നതാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം. കുഞ്ഞിക്കേളു എന്ന 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോദ്ധാവിന്റെ ചരിത്രമാണ് ഒന്ന്. അതുപോലെ തന്നെ കള്ളനായ മണിയന്റെ ജീവിതമാണ് മറ്റൊന്ന്. അതുപോലെ 90-കളുടെ പശ്ചാത്തലത്തിൽ മറ്റൊരു കഥയും പറയുന്നുണ്ട്. അജയൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിട്ടും ടൊവിനെ നമുക്ക് കാണാൻ സാധിക്കും. ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വ്യത്യസ്ത കഥാപാത്രങ്ങൾ, മൂന്ന് വ്യത്യസ്ത ക്യാരക്ടറുകൾ, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ ടൊവിനോ തോമസ് എന്ന ഒരൊറ്റ നടൻ. വളരെ കൗതുകം നിറഞ്ഞ ഒരു സിനിമ പ്രഖ്യാപനം എന്നതിലുപരി തന്നെ ടൊവിനോ തോമസ് എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായി അജയന്റെ രണ്ടാം മോഷണം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജിതിൻ ലാൽ എന്ന സംവിധായകൻ അസോസിയേറ്റ് ഡയറക്ടറായി മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ഉണ്ട്. അസോസിയേറ്റ് ഡയറക്ടറായി എന്നു നിന്റെ മൈതീൻ, കുഞ്ഞി രാമായണം, ഗോദ, അതുപോലെ കൽക്കി എന്ന സിനിമകളിൽ ഭാഗമായിരുന്ന ജിതിൻ ലാൽ ആദ്യമായി സ്വതന്ത്ര സംവിധായകനാകുന്ന സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. ചിത്രത്തിന്റെ പോസ്റ്ററുകളൊക്കെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ പുറത്തു വന്നതാണ്. കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും മറ്റും കാരണം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് പോസ്റ്റ്പോൺ ആയിരുന്നു. മിന്നൽ മുരളിയുടെ റിലീസിന് ശേഷം ഇപ്പോൾ വീണ്ടും ടൊവിനോയ്ക്ക് ഉയർന്ന മാർക്കറ്റ് കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയൊരു സ്കെയിലാണ് ചിത്രം ഒരുക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ വലിയ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റൽ ക്യാൻവാസ് ഒരുക്കാനും അതുപോലെ 3D വിഷ്വലൈസേഷൻ ഒരുക്കാനൊക്കെ തന്നെ ഒരു വലിയ ടീം തന്നെ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സുജിത് നമ്പ്യാരാണ് ചിത്രത്തിന് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത്. അതുപോലെ തന്നെ തിരക്കഥാകൃത്തിന് പിന്തുണയുമായി ദീപു പ്രദീപും ഒപ്പമുണ്ട്. ചിത്രത്തിന്റെ നിർമ്മാണം UGM ആണ് നിർവഹിക്കുന്നത്. എന്നാലും സിനിമയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി ടൊവിനോ ആരാധകരും ഏറെ ആവേശത്തിലാണ്. മിന്നൽ മുരളിക്ക് ശേഷം ടൊവിനോ വീണ്ടും ഒരു പാൻ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വലിയ സിനിമയുടെ ഭാഗമാകുന്നു എന്നത് തന്നെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഭാഗമാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി പതിപ്പുകളും ചിത്രം ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതാത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റിയ താരങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരാനും ഉള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നു എന്ന വാർത്ത വളരെ വലിയൊരു ആവേശമാണ് നൽകുന്നത്. മെയ്യിൽ, ഏപ്രിൽ മെയ് സമയത്തായിരിക്കും ചിത്രീകരണം ആരംഭിക്കുക എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. കണ്ണൂരും കാസർഗോഡും പശ്ചാത്തലമായിട്ടാണ് സിനിമ ഒരുക്കുന്നത്. എന്തായാലും അജയന്റെ രണ്ടാം മോഷണം മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുന്ന ഒരു സിനിമയായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.